പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ചിത്രം ദൃശ്യം ഒന്നിനു ശേഷം രണ്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിത്തു ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്തത്. ആശുവാസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ചിത്രം നിർമ്മിക്കുന്നു. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ദൃശ്യം ആദ്യം ഭാഗത്തിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും രണ്ടാം ഭാഗത്തിലുമുണ്ട്, കൂടാതെ പുതിയ താരങ്ങളും. ദൃശ്യം 2 തിയേറ്ററുകളിൽ ആയിരിക്കില്ല, മറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ആയിരിക്കും റിലീസ് ചെയ്യുക എന്ന തരത്തിലുള്ള റൂമറുകൾ കുറച്ചു ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. ഇതിനോട് പ്രതികരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ്. ഇപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ്, ഇതുവരെ തിയേറ്ററും തുറന്നില്ല, പിന്നെ എന്തിന് ഇത്ര ധൃതി പിടിച്ച് ദൃശ്യം 2 ഷൂട്ട് ചെയ്യുന്നു? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ആണോ ദൃശ്യം 2 എത്തുന്നത് എന്നൊക്കെ. അതിന് ജിത്തു ജോസഫ് നൽകിയ ഉത്തരം ഇങ്ങനെയാണ്, ദൃശ്യം 2 സംബന്ധിച്ച തീരുമാനങ്ങൾ ഒന്നും ഇതുവരെയും എടുത്തിട്ടില്ല. ഷൂട്ടിംഗ് സമയബന്ധിതമായി തീർക്കണം എന്നതിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആലോചന, ബാക്കിയെല്ലാം അത് കഴിഞ്ഞ് തീരുമാനിക്കും. അതായിരുന്നു ജിത്തു ജോസഫ് നടത്തിയ പ്രതികരണം. എന്നാൽ അതേസമയം ചിത്രം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എത്തും എന്ന വാർത്ത ജിത്തു ജോസഫ് പൂർണ്ണമായും നിഷേധിച്ചിട്ടില്ല. അത് സംബന്ധിച്ച തീരുമാനങ്ങളെല്ലാം നിർമ്മാതാക്കൾ ആയിരിക്കും എടുക്കുക എന്നാണ് ജിത്തു ജോസഫ് പറയുന്നത്. ദൃശ്യം 2 ചിത്രീകരണം സത്യത്തിൽ ഇപ്പോൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. എന്നാൽ പിന്നീട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ചിത്രീകരണം തുടങ്ങുവാൻ തങ്ങളോട് ആവശ്യപ്പെട്ടതെന്നും ജിത്തു ജോസഫ് പറയുന്നു. ദൃശ്യം 2 ഷൂട്ടിംഗ് ആരംഭിച്ചാൽ ഇൻഡസ്ട്രിയിലെ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനം ആയിരിക്കുമെന്നും അവരും ഷൂട്ടിംഗ് തുടങ്ങുവാൻ തയ്യാറാകുമെന്നും നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ പറയുകയായിരുന്നു. ദൃശ്യം 2 ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം നിരവധി പേർക്കാണ് അതൊരു പ്രചോദനമായതും അവർ വിളിച്ച് അഭിനന്ദിക്കുകയും മറ്റുള്ളവർ ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തു.